ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ആരും തന്നെ നല്ല ദിവസങ്ങളിലൂടെ അല്ല കടന്നു പോകുന്നത് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. എങ്കിലും നമ്മൾ ഓരോ കാഴ്ചകളും വിഷമതകളും എല്ലാം സോഷ്യൽ മീഡിയകളിലൂടെ കണ്ട് മനസ്സെല്ലാം മടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനിതിലൂടെ വീണ്ടും സങ്കടങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് യാതൊരു ഉപയോഗവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാനിതിൽ പറയുന്നില്ല. എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും ഇതിൽ പറയുന്നില്ല. അതിന് പകരമായിട്ട് കുറച്ച് നല്ല ചിന്തകൾ, ഓരോ ദിവസവും നമ്മൾ സ്കൂളിലെ കുട്ടികൾക്ക് ഓരോ തോട്ട്സ് അത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ അസംബ്ലി തീരുന്നത്. അപ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി, നല്ലൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോടും ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ചിന്തകൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അല്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീട്ടിലെ ജോലികളും കാര്യങ്ങളും അതും നിങ്ങൾക്ക് കാണാം, ഇത് ഞാൻ പറയുന്നത് കേൾക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ്, അങ്ങനത്തെ പഞ്ചസാര, പയർവർഗ്ഗങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഉപ്പുമീൻ, ഉണക്കച്ചെമ്മീൻ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഞാൻ ഇതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അത് ഞാൻ ഇന്നിപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ. ഇന്നലെ നമ്മൾ ഈദ് ആഘോഷിക്കുന്ന വീഡിയോ ഇട്ടില്ല. അപ്പോൾ അത് ഇതിൻ്റെ തലേ ദിവസമുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ അന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന്, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ വെക്കണില്ല. കാരണം ഉണക്കച്ചെമ്മീനും പപ്പടമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചില്ലെന്നുണ്ടെങ്കിൽ പപ്പടം കേടാകുകയും ചെയ്യും, ഉണക്കച്ചെമ്മീൻ ഉറുമ്പും കയറും. അതുകൊണ്ടിപ്പോൾ മൊത്തത്തിലെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കണേ. പിന്നെ പച്ചമുളകിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് കുറച്ച് ഒരു പേപ്പറിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലത്. അതൊക്കെ എപ്പോഴും നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒന്നും പറയുന്നില്ല. പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്യാതെ തന്നെ എടുത്ത് വെക്കുന്നതാണ്. കാരണം എനിക്കിന്ന് ഒത്തിരി തിരക്കുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, നല്ല ചൂടും ഉണ്ട്. അപ്പോൾ ഒറ്റക്ക് നിന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റയൻ ക്ലാസ്സിലാണ്. അപ്പോൾ അങ്ങനെ റയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിന്ന് കട്ട് ചെയ്യും. അപ്പോൾ അതേ ഇട്ട് വെക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഓരോന്നേ ഇട്ട് വെക്കുന്നു, അതൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ കറി നമ്മൾ മുട്ടക്കറിയാണ് വെക്കണതേ. അപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്ന മുട്ട ഭൂരിഭാഗം എടുത്ത് രണ്ട് മുട്ട മാത്രമേ ബാക്കിയുണ്ടാകുന്നുള്ളൂ. അപ്പോൾ അടുത്ത ഒരു സെറ്റ് 24 മുട്ട വാങ്ങി വെച്ചതാണ്. കാരണം എപ്പോഴും മുട്ടയില്ലാതെ ഇങ്ങനെ കാര്യങ്ങളങ്ങോട്ട് പോവില്ല. ഒന്നാമത്തെ കാര്യം ലോക്ക്ഡൗണിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ എളുപ്പമുള്ളൂ. അപ്പോൾ അങ്ങനെ അതും കുറച്ച് ചെറിയ ഇത്തിരി ഇത്തിരി പച്ചക്കറികളും. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഭയങ്കര മനഃപ്രയാസങ്ങൾ. ചില ദിവസങ്ങളിൽ ഞാനത് കഴിഞ്ഞത് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. എല്ലാ മനുഷ്യരും അത് സമൂഹത്തിൽ ഏതൊരു തട്ടിൽ നിൽക്കുന്ന മനുഷ്യരായെന്നാണെന്നുണ്ടെങ്കിലും നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാകും അവർക്കൊക്കെ യാതൊരു കുഴപ്പമില്ലെന്ന്. പക്ഷേ അവരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് പോകുന്ന പല പല ദിവസങ്ങൾ അവരിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പഴമക്കാർ പറഞ്ഞൊരു ഒരു പഴഞ്ചൊല്ല് ആണ് ഉറുമ്പിന് അരിഭാരം, ആനയ്ക്ക് തടിഭാരം എന്നുള്ളത്. അപ്പോൾ ഉറുമ്പിനെ സംബന്ധിച്ച് ഒരു അരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10.5 ഇത് കനമുള്ള വെയിറ്റുള്ളൊരു സാധനം. അത് എടുത്തു വെച്ച് വന്ന് നടന്ന് പോകുന്ന ഉറുമ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കുള്ളൂ. പക്ഷേ ആന, ഈ അരിമണി എന്ന് പറയുന്നത് ആനക്ക് ആന കാണും കൂടിയില്ല. അപ്പോൾ അതാണ് വ്യത്യാസം. ഉറുമ്പെടുക്കുന്ന ഭാരം അതിന് വലുത്, ആന എടുക്കുന്ന ഭാരം അതിന് വലുത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മളുടെ മനുഷ്യജീവിതം എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഓരോരുത്തർക്കും ഉണ്ട് അവരുടേതായ ഭാരങ്ങൾ. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചൊരു തോട്ട് പറയുന്നതാണെങ്കിൽ, ഒരു മ്യൂസിയം ഞാൻ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പറയണത്. ആ മ്യൂസിയത്തിൻ്റെ അകത്ത് ഒരു പ്രതിമയുണ്ട്, സ്റ്റാച്യു. അപ്പോൾ ആ പ്രതിമേനെ കാണാൻ വേണ്ടിയിട്ടും അതിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടുമാണ് ജനങ്ങൾ അതിലേക്ക് വരുന്നത്. അപ്പോൾ ഒത്തിരി ജനങ്ങൾ വന്ന് അത് കാണുകയും ആരാധിക്കുകയൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും തിരക്കെല്ലാം കഴിഞ്ഞ് മ്യൂസിയം അടക്കും. ആ സമയത്ത് അതിനകത്ത് നടക്കുന്നൊരു സംഭാഷണം തമ്മിലുള്ള ആര് തമ്മിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മ്യൂസിയത്തിലെ ഫ്ലോറും ആ ഒരു പ്രതിമയും തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഈ പ്രതിമ എന്ന് പറയുന്നത് മാർബിളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രതിമയാണ്. പിന്നെ ഫ്ലോറും അതുപോലെ തന്നെ മാർബിളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ തുടങ്ങിയിട്ട് ആളുകൾ ഷൂസും ചെരുപ്പുകളൊക്കെ ഇട്ട് ചവിട്ടി ഈ മാർബിളിൻ്റെ മീതെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് ഈ പ്രതിമേനെ കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഈ ചവിട്ട് മൊത്തം വെക്കുന്നത് ഫ്ലോറിലിട്ടിരിക്കുന്ന മാർബിളിനാണ്. അതേ മാർബിളിൽ തന്നെ തീർത്ത പ്രതിമേനെ എല്ലാവരും പൂജിക്കുന്ന് വന്ന് കാണുന്ന് ഭയങ്കര ബഹുമാനിക്കുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഫ്ലോറ് പ്രതിമയുടെ അടുത്ത് പറയുന്നു, ഞാനും നീയും ഒരേ മാർബിൾ തന്നെയാണ്, ഒരേ കണത്തിൽപ്പെട്ടവർ തന്നെയാണ് ഞാനും നീയും. പക്ഷേ എന്നെ ആളുകൾ ഷൂസിട്ട് ചവിട്ടി മെതിച്ച് ഞാനൊരു വഴിക്കായി, എല്ലാ ദിവസവും ഇത് തന്നെയാണല്ലോ. പക്ഷേ നിന്നെ എല്ലാവരും വന്ന് കുമ്പിട്ട് ആരാധിക്കുന്നത്, നിന്നെ ബഹുമാനിക്കുന്നു, ഞാനും നീയും ഒരേ വസ്തു തന്നെയാണല്ലോ എന്ന് പറയുന്നു. അപ്പോൾ പ്രതിമ മാർബിളിൻ്റെ അടുത്ത് പറഞ്ഞ മറുപടിയാണ്, അത് ശരിയാണ്, നീയും ഞാനും ഒരേ സ്ഥലത്ത് തന്നെയാണ് കിടന്നിരുന്നത്, പ്രകൃതിയിൽ ആയിരുന്നപ്പം ഒരേ സ്ഥലത്ത് തന്നെ കിടന്നിരുന്നു. അപ്പോൾ മാർബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയിലുണ്ടാകുന്ന ഒരു കല്ലാണല്ലോ. അപ്പോൾ അങ്ങനെ അവർ ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇങ്ങനെ ആയി നിന്നിരുന്നത്, ഇത് മല പോലെ നിന്നിരുന്നത്. അവിടെ ഇതിൻ്റെ പണിക്കാരി കല്ല് വെട്ടുന്ന ആളുകളൊക്കെ ശില്പികളും എല്ലാവരും വന്നപ്പോൾ ആദ്യം അവർ നിന്നെയാണ് എടുത്തത്, നിന്നെയാണ് സെലക്ട് ചെയ്തത്. നിന്നെ സെലക്ട് ചെയ്ത് നിന്നെ അവിടെ നിന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നിൻ്റെ മേലെ ഉളി വെച്ചിട്ട് വെട്ടാൻ തുടങ്ങി പ്രതിമ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വേദന സഹിക്കാൻ പറ്റാതെ നീ അവരെ എതിർത്ത് അവരെ ഗതികെട്ട് നിന്നെ വിട്ട്, കാരണം നീ ഒട്ടും തന്നെ അവർക്ക് വഴങ്ങിയില്ല. ഉളി വെക്കുമ്പോൾ അത് തെറിച്ചു പോകുന്ന രീതിയിൽ നീ അവരെ ഭയങ്കരമായിട്ട് എതിർത്ത് നിന്ന് അവർ നിന്നെ ഉപേക്ഷിച്ച്. അതിനുശേഷം അവർ പിന്നെ വന്ന് പിടിച്ചത് എന്നെയാണ്, എന്നെ അവർ വെട്ടാനും കുത്താനും എല്ലാം തുടങ്ങി ഉളി വെച്ചിട്ട്. എന്താണ് അവസ്ഥ, എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ എതിർക്കാൻ പോയില്ല, എന്തും സഹിക്കാൻ വിചാരിച്ചിട്ട് ഞാനങ്ങനെ നിന്ന് അവസാനം ഇതുപോലൊരു പ്രതിമ രൂപത്തിൽ അവരെന്നെ ആക്കിയെടുത്ത്. അപ്പോൾ ഞാനന്ന് സഹിച്ച വേദനകളും കഷ്ടപ്പാടുകളും നീ സഹിച്ചില്ല, അതുകൊണ്ടാണ് നിനക്കിന്ന് ചവിട്ട് കൊള്ളേണ്ടി വന്നത്. അപ്പോൾ അന്ന് നിൻ്റെ മേലെ വെച്ച ഉളി നീ അത് സഹിച്ചിരുന്നെങ്കിൽ എൻ്റെ സ്ഥാനത്ത് നീ നിന്നേനെ. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള കുത്തും വെട്ടും എല്ലാം ഏറ്റ് നമ്മൾ ശക്തിപ്പെട്ട് ശക്തിപ്പെട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അല്ലാതെ പാതി വഴിക്ക് വെച്ചിട്ട് ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഇന്നങ്ങോട്ട് മരിച്ചു കളഞ്ഞേക്കാം, അല്ലെങ്കിൽ ഒളിച്ചോടി ഫാമിലീനെ വിട്ടിട്ട് ചില കുടുംബനാഥന്മാരെ വിട്ടിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അവർ പോയി കളയും, ആത്മഹത്യ ചെയ്യാൻ പേടിയാണ്. പക്ഷേ കുടുംബം നോക്കാനാ, അത് നോക്കി അറ്റത്തെത്തിക്കാനാ ഉള്ള ഒരു മനസ്സിന് കരുത്ത അല്ലെങ്കിൽ പരിശ്രമശീലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ സ്ഥലം വിട്ടിട്ട് വേറെ വല്ല നാട്ടിൽ ആരും അറിയാതെ പോയിട്ട് ജീവിക്കുന്നവരെയും അറിയാം. ചിലവർ ആത്മഹത്യ ചെയ്തേളെ, സ്വയം അങ്ങോട്ട് നശിച്ച് തീർന്ന് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ചെയ്ത് ട്ട് പോകുന്നവരുണ്ട്. പക്ഷേ അത് മറികടന്ന് ജീവിക്കുന്നവരുണ്ട്. അതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾക്ക് ഓരോ തിര വരുമ്പോഴും അതിനെ മറികടന്ന് ആ ഒരു വഞ്ചി അപ്പുറത്തേക്ക് പോകുന്ന പോലെ തന്നെയാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കടലിൽ നോക്കിയാലും അറിയാം, കുറച്ച് നേരം കടൽ തീരത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ കാറ്റ് മാത്രമല്ല നമ്മൾക്ക് കൊള്ളുന്നത്, ചെറിയ വള്ളങ്ങളും വലിയ ബോട്ടുകളും വലിയ ഷിപ്പുകളും എല്ലാം കപ്പലുകൾ എല്ലാം ഇങ്ങനെ ഇതേ കടലിലൂടെ തന്നെയാണ് പോകുന്നതെന്ന് നമുക്ക് കാണാം. ആ കുഞ്ഞ് വഞ്ചിയിൽ ഒരാളായിരിക്കും ഇരിക്കുന്നത്, അയാൾ ചിലപ്പോൾ ചൂണ്ടിയിട്ടിട്ടുണ്ടാവും, ചെറിയ വല വീശിയിട്ടായിരിക്കും ഉള്ളതിൽ ഇരിക്കുന്നത്. ഈ തിരമാല എന്ന് പറയുന്നത് ഈ വഞ്ചിക്കാരനും കിട്ടും, ബോട്ടിലും പോകുന്നവർക്കും കിട്ടും, കപ്പലിൽ പോകുന്നവർക്കും എല്ലാവർക്കും കിട്ടും. കപ്പലിതറിയാതെ ഇങ്ങോട്ട് പോകും, കാരണം അതിന് അതിൻ്റെ ശക്തിയുണ്ട്. പക്ഷേ ആ ഒരു വഞ്ചിയിൽ ഒറ്റക്കിരുന്ന് മീൻ പിടിക്കുന്ന ആളാ ആ തിരമാലയുടെ മുകളിലൂടെ അങ്ങോട്ട് ചാടിയിട്ട് അപ്പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ കടലിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള കുറേ അറിവുകളും കൂടിയാണ്. അതും കൂടി ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ പോകുന്നവർ. അല്ലാതെ വെറുതെ കാറ്റുകൊണ്ട് പോന്നിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഉള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ കാഴ്ചയിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്.
അപ്പോൾ എല്ലാ തിരകളെയും മറികടന്ന് പോകുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. തിര മാറിയിട്ട് കപ്പൽ ഓടിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പഴമക്കാർ പറയുന്ന കേട്ടിട്ടില്ലേ? ആ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും അതിനോടുകൂടി കുറച്ച് കുറച്ച് സന്തോഷങ്ങളും ഒക്കെ വരും. സങ്കടങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ ആ സമയത്താണ് നമുക്ക് ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നുന്നത്. പക്ഷേ അപ്പം ഈ കുറച്ച് പിറ്റേ ദിവസം ഇപ്പോൾ ഒരു രാത്രി ഇങ്ങനെ നമ്മൾക്ക് മനസ്സിൽ ഭയങ്കര വിഷമം തോന്നി, ഭയങ്കര സങ്കടം, ഇനി ഒരു രക്ഷയില്ല മുന്നോട്ട് പോകാനെന്ന് തോന്നി, നമ്മൾ ആകെ സങ്കടപ്പെട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. പക്ഷെ അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുക. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ സിറ്റുവേഷന് മാറ്റം ഒന്നും തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മളുടെ മനസ്സിന് ഭയങ്കരമായ ശക്തിയായിരിക്കുള്ളൂ ആ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഭയങ്കരമായ ഒരു ശക്തി, മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ശക്തി നമുക്ക് കിട്ടും. ആ ഒരു മൂഡ് നേരെ മറിഞ്ഞ് ഓപ്പോസിറ്റായിട്ട് നമ്മൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. എൻ്റെ ജീവിതത്തിൽ പല പല ഘട്ടങ്ങളിലൂടെ പല വിഷമതകളിലൂടെ കടന്നു പോയപ്പോഴെല്ലാം ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ശരിക്കും ഞാൻ പറയുന്നതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങളല്ല, അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ്, ഷെയർ ചെയ്യാനാണ് എനിക്ക് ധൈര്യമുള്ളത്. കാരണം എനിക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും എന്നെനിക്കറിയാം. അപ്പോൾ അത് എന്തെല്ലാമായിരുന്നു ചേച്ചി, ചേച്ചി ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നുപോയി എന്ന് ഞാൻ ഇതിനകത്ത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതിനോട് കൂടിയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ ബന്ധുക്കൾക്കും ഒക്കെ അത് ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിതിൽ പറയാത്തത്. ഞങ്ങൾ അഞ്ച് പേര് മാത്രമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്കിതിൽ പറയുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് കുഴപ്പങ്ങളുണ്ടാവരുത്, അതുകൊണ്ടാണ് ഞാനതൊന്നും ഇതിനകത്ത് ഷെയർ ചെയ്യാത്തത്. അപ്പോൾ അതൊക്കെ പോയിക്കോട്ടെ. അങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെ ചേച്ചി കടന്നു വന്നതുകൊണ്ട് ആണ് ഇതിങ്ങനെ പറയുന്നത്. കാരണം അതിൽ നിന്നെല്ലാം ഇതുപോലെയുള്ള ഒരുപാട് ആത്മഹത്യ ചിന്തകളെല്ലാം എൻ്റെ മനസ്സിൽ എത്രയോ തവണ വന്നു എന്നുള്ളത് എനിക്കറിയില്ല, എണ്ണമില്ല അതിനൊന്നും. അതുകൊണ്ട് അതെല്ലാം നമ്മളിങ്ങനെ മറികടന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാകും ഇപ്പോഴും തീർന്നെന്ന്. ഒരിക്കലും തീർന്നിട്ടില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ ഇപ്പോഴും പോകുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നണുണ്ടോ? നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നണില്ല. അപ്പം അങ്ങനെയുള്ള പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നിങ്ങളുടെ അടുത്ത് പറയണത് എന്ന് തന്നെ മനസ്സിലാക്കുക. അനുഭവമാണ് ഗുരു, അറിവല്ലെന്ന് കേട്ടിട്ടില്ലേ? അതായത് അനുഭവത്തിലൂടെ പഠിക്കുന്നതും കേട്ട് പഠിക്കുന്നതും രണ്ടും രണ്ടാണ്. അനുഭവത്തിലൂടെ പഠിക്കുമ്പോഴാണ് സംഗതിയുടെ വിഷമതകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നതേ. അപ്പം അങ്ങനെയുള്ള ഒരാൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് വിശ്വാസവും. അപ്പം ഞാൻ ഈ പറയുന്ന തോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയുടെ മോളുടെ പി ടി എ മീറ്റിങ്ങിൽ ഒക്കെ ചെന്നിട്ട് അവിടെയും പറയാൻ അവസരം കിട്ടുമ്പോൾ പറയുന്നൊരു സബ്സ്ക്രൈബറുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ കുട്ടി മോളുടെ മീറ്റിങ്ങിൽ, പി ടി എ മീറ്റിങ്ങിലൊക്കെ ചേച്ചിയുടെ ഇങ്ങനത്തെ തോട്ട്സൊക്കെ ഞാൻ പറയാറുണ്ട് അവിടെ ടീച്ചേഴ്സിന് ഇഷ്ടപ്പെട്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ആരാണെന്നൊന്നും പേര് പറയണില്ല, പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വഴക്കാം, ഞങ്ങളുടെ പേര് പറഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞില്ല, കേട്ടപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ. ആകെ മഴ, ഭയങ്കര ശക്തമായ മഴ, എല്ലായിടത്തും മഴ തന്നെയാണ്. ഇന്നലെ തുടങ്ങിയിട്ട് ഇവിടെ കറണ്ടില്ല. ഇപ്പോൾ ഏകദേശം 20 മണിക്കൂർ ആയിട്ടുണ്ട് കറണ്ട് പോയിട്ട്. നമ്മുടെ ഇൻവെർട്ടറിലെ കറണ്ടും ഒക്കെ തീർന്ന്, ഇനിയിപ്പോൾ നെറ്റും ഒന്നുമില്ല. ഇൻവെർട്ടറിൽ കറണ്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ ഇൻവെർട്ടറിലെ കറണ്ടൊക്കെ തീർന്നിട്ട് ഫാനാ ഒന്നുമില്ല, ലൈറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ കറണ്ടൊക്കെ ഇനി എപ്പോഴാണ് വരണമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇന്ന് കയറുവാന്ന് എനിക്കറിയില്ല. ഇപ്പം ഇന്ന് രാവിലെയാണ് ഞാൻ എൻ്റെ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ കയറിയാലും നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോ ഇത്തിരി ലേറ്റ് ആകും. എൻ്റെ കയ്യിലുള്ള സ്ലോ ആയിട്ടുള്ള നെറ്റിലൂടെ ആയിരിക്കുള്ളൂ കയറ്റണത്, കാരണം വൈഫൈ ഒക്കെ കറണ്ടില്ലാതെ വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ കറണ്ട് വന്നാൽ രക്ഷപ്പെട്ടു ആ ഒരവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ ഇനി തുടർന്നുള്ളത് റൂബിയുടെ കളികളാണ്. ഇനി ഇഷ്ടമുള്ളവർ മാത്രം കാണുക. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക് യു. അതെ.
താഴെ നോക്കിയിരിക്കണം, നമുക്ക് കഴുത്തൊടിയും എങ്കിൽ പോലും നമുക്ക് താഴെ തരണ്ടില്ല, കഴുത്തൊടിഞ്ഞാലും വേണ്ടിയില്ല. റോജ തന്നെ വേണം, ക്ഷമ വേണം ഇവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ കഴുത്തൊടിയണ രീതിയിലിരിക്കണേനെ തത്തമ്മോ, കൈ ഉള്ളം കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കുക, അങ്ങനെ അങ്ങനെയാണ് കൊടുക്കുക. സ്റ്റാർട്ടിങ് ട്രബിളാ, നീ ക്ഷമ എന്തിനൊക്കെ ക്ഷമയില്ല, അത് റോജർ തന്നെ വേണം ക്ഷമയോടുകൂടി കൊടുക്കാൻ. അതല്ല ഞാൻ താഴത്തോട്ട് നോക്കി ഇരിക്കണതെന്ന്. മണുക്കളാണ്, സ്ക്വാഡാണ്, ബോംബ് സ്ക്വാഡ്. നീരുന്നോന്ന് കറങ്ങി കളിക്കണം അവിടെ തന്നെ ഒന്ന്. അടുത്ത നോക്കണ പൊട്ടണ ജാതി വല്ലതും ആണോന്ന്. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ മാറി ഉടക്കണം. ചേട്ട തോറ്റ് പിന്മാറി, ചേട്ട തോറ്റ് പിന്നെ റോജനാട്ടിനെ വിളിക്കട്ടോ. എന്നാ ഇങ്ങനെ പേടിപ്പിക്കലടാ കൊച്ചിനാ. പൊന്നിപ്പാ ഉളിപ്പ അച്ചുപാലും വിളുമ്മാ, ഉടിച്ചെടുത്ത് പാച്ചപാലി, ഉടിച്ചെടുത്ത് പാച്ചപാലി ഇത്തിരി. അല്ലെങ്കിൽ എന്ത് സിക്കാപ്പ്യം വേണം നിനക്ക്, അല്ലെങ്കിൽ ഒരു സൂട്ടിക്കയാല, അത് ഇഷ്ടമാണല്ലേ സൂട്ടിക്ക്. അല്ല വന്ന സേട്ടനെ വിളിക്കും, റോജർ സേട്ടനെ വിളിക്കും. റോജർ സേട്ട പഠിക്കണേണു എന്ന അപം പോരാ അല്ലേ, ചടയായിട്ട് പോരല്ലോ പിന്ന. ഒന്നുമാ സിക്കാരുട്ട് പിന്ന ഒരു പൊട്ട പോയിട്ട് എന്നിട്ട് സിക്ക, പിന്നെ പച്ചപാലി അതിപ്പോ അപ്പുറത്തോട്ട് ഇവള്. ദോഷം കണ്ട ഉടനെ പുള്ളി ദോഷല്ലാകണെ. പന്തംപട്ടിയാണാ പന്താ പന്താ, പാന്തം മരുന്ന് നിന്നെ കൊടുക്കണ്ട, മറ്റേ വായിലടി ചേരുന്ന മരുന്ന് സിറിഞ്ച് വെച്ചിട്ട്. പാന്തനാണോ ഉന്നൻ? ചന്തി മാത്രമേ കാണുള്ളൂ, റയന്തിന്റെ വേണോട റയനറിയാതെ. അവന്റെ മോനാണപ്പ, അവന്റെ മോനാണട്ടാ ഉന്നൻ. അവിടെ ഇരിക്കുകയും ചെയ്യണം, ഇവിടുത്തെ കടിക്കുകയും ചെയ്യണം.